ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് എന്ന് ഞാൻ എല്ലാവർക്കും സ്വാഗതം. ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിന് ഉപാരിയൊരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ അർജുൻ ദാസും അതീ ശങ്കറും കൂടിയിട്ടൊരു പടത്തിനെ ഒന്നിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉത്തരാഖണ്ഡ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ശിവരാജ്കുമാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. മാലിക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതേമാതിരി പ്രിയങ്ക മോഹൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിനുശേഷം ഉല്ലാസം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ശരിപ്പോത ശനിവാരം എന്ന് പറഞ്ഞ പടത്തിലത്തെ സെക്കൻഡ് സിംഗിള് വരുന്നുണ്ടെന്നുള്ള അറിയിച്ചു. എന്തായാലും പാട്ട് വന്നിട്ടുണ്ട്, ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ തങ്കല എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു, അത് 6 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തമിഴത്തെ തെലുങ്കിലത്തെ ട്രെയിലറൊക്കെ ട്രെൻഡിങ്ങിലും ആയിരുന്നു. പിന്നെ ഇവൻ തന്തിരൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പുതിയ പോസ്റ്റർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലുക്ക് ആണ്. പിന്നെ മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു, അതേമാതിരി സെക്കൻഡ് ലുക്ക് പോസ്റ്ററും വന്നു. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞിടത്തിൻ്റെ വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, ജയരവിയുടെ പടമാണ്. വേറെ ഒന്നുമില്ല, സാറ്റലൈറ്റും ഡിജിറ്റൽ റൈറ്റ്സും എടുത്തിട്ടുള്ളത് ജി തമിഴ്, G5 അവരൊക്കെയാണെന്നുള്ളതാണ് അറിയിച്ചത്. പിന്നെ അന്തകൻ എന്ന് പറഞ്ഞവിടെ ഓഗസ്റ്റിൽ റിലീസാകുന്നുള്ള അറിയിച്ചു. ഇത് അന്താദിൻ്റെ ഒക്കെ റീമേക്ക് ആയിട്ട് വരും, കുറേ ഭാഷകളിൽ ആ പടം റീമേക്ക് ഇതാണ്, ഇപ്പോൾ അതിലും വരികയാണ്. എന്തായാലും എൻ്റെ ടീച്ചർ പുറത്തിറങ്ങി. പിന്നെ മൂക്കുത്തി അമ്മൻ 2 അത് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നയൻതാര അഭിനയിച്ച ഒരു പടമായിരുന്നു അത്, അർജ ബാലാജി ഉണ്ടായിരുന്നു പടത്തിൻ്റെ മെയിൻ കഥാപാത്രമായിട്ട്. പിന്നെ ഫുട്ടേജ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞവിടെ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യോഗി ബാബു മെയിൻ കഥാപാത്രമായി എത്തുന്ന പടത്തിലത്തെ സ്വക്ക നാനും നിക്രൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 സ്ത്രീ 2 ആ പടത്തിൻ്റെ ട്രെയിലറായിട്ടും വരാൻ പോവുകയാണ് ഈ July 18. എന്തായാലും പടത്തിൻ്റെ റിലീസായി പറഞ്ഞു കേൾക്കുന്ന August 15. 2 മണിക്കൂറും 50 മിനിറ്റ് ആണ് പടത്തിൻ്റെ റൺ ടൈം ആയി കേൾക്കുന്നത്. യുബാരി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഗോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഡബിൾ ഐസ്മെന്റ് എന്ന് പറഞ്ഞ പടത്തിലത്തെ മാർമുണ്ട ചൂട് ചിന്ത എന്നിട്ടുള്ള ലിറിക്കൽ വീഡിയോ July 16 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് ആദിത്യ മ്യൂസിക് ആണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ വാസ്കോഡഗാമ എന്ന് പറഞ്ഞ പടത്തിന് യൂസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചു. അതിൻ്റെ ഓഡിയോ അതിൻ്റെ ട്രെയിലർ ലോഞ്ചൊക്കെ July 20 നടക്കുന്നതാണ്. എന്തായാലും പടം August 2 റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ടീൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്നേക് പീക്ക് 2 പുറത്തിറങ്ങി. പിന്നെ സാമ്പാർ ചട്നി എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ July 26, അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ സൂപ്പർമാൻ്റെ അടുത്ത പടം July 11, 2025 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ സീതാരാമൻ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഫിലിം ഫെയർ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് 2023. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി PS1 പൊന്നിയിൻ സെൽവൻ 1 കിട്ടിയിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ മഴ പിടിക്കാത്ത വനിത എന്ന് പറഞ്ഞ വിജയൻ്റെ പടത്തിലത്തെ ഒരു പുതിയ പോസ്റ്റർ വന്നു. വേറെ ഒന്നല്ല, ശരത്കുമാറിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുള്ളതാണ്. അതേമാതിരി മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ പടത്തിരുന്നു ശരത്കുമാറിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ 40th പടത്തിൽ ശരത്കുമാർ ഓൺബോർഡ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചു. അതേമാതിരി സിദ്ധാർത്ഥിൻ്റെ 40th പടത്തിൽ തന്നെ മീത രഘുനാഥും ഓൺബോർഡ് ആയിട്ടുണ്ട്, മിക്കവാറും നായികയായിട്ട് ആവാനാണ് ചാൻസ്. പിന്നെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കിച്ചാ സുദീപിൻ്റെ ഇറങ്ങാൻ പോണ പടം, ആ പടത്തിൻ്റെ ടീച്ചർ വരാൻ പോവാണ് നാളെ, എന്നുവെച്ചാൽ July 16, 12:34 പുറത്തിറങ്ങുക. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക എ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, എന്നുവെച്ചാൽ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയുടെ 4th ഇറങ്ങാൻ പോണ പടമാണ്, ഫാൽക്കണായി അഭിനയിച്ച ആളാണ് വരുന്നത്. എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി, ഒരു നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. എന്തായാലും ഇതിൽ റെഡ് ഹൾക്കിനൊക്കെ കാണിച്ചിട്ടുണ്ട്, ഈ പോസ്റ്ററിൽ കാണിക്കുന്ന കൈ റെഡ് ഹൾക്കിൻ്റെ ആണ്. എന്തായാലും പടം February 14 റിലീസാകാൻ പോകുന്നത് 2025. പിന്നെ കിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം 13.59 crore നേടി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. 9th ദിവസം കൂട്ടിയിട്ടുള്ള കളക്ഷനാണത്. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതിയുടെ പടം OTT റിലീസായിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. എന്തായാലും നല്ല പടമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10/8 ആയിട്ട് ഞാൻ പറയും. എന്തായാലും ഇത് ട്രെൻഡിങ്ങിലൊക്കെയാണ് നെറ്റ്ഫ്ലിക്സിൽ. പിന്നെ പ്രേംഗിയൊരു ടീഷർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോ ഷെയർ ചെയ്തിട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിലത്തെ തളവതി ചേട്ടൻ 2 ആയിട്ടുള്ള ഒരു ടീഷർട്ടാണത്. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിൻ്റെ പടത്തിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. പിന്നെ ജമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് 4 വരും എന്ന് പറഞ്ഞു, എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും പടം August 2 റിലീസാകാൻ പോകുന്നത്, അതും അറിയിച്ചു. പിന്നെ അടിയോ സമീപം എന്ന് പറഞ്ഞ പടം August 15 റിലീസാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് പ്രീപോൺ ചെയ്തിട്ടുണ്ട്, എന്നുവെച്ചാൽ August 2 ആക്കിയിട്ടുണ്ട്. പിന്നെ ഭൈരതി രണങ്ങൾ എന്ന് വെച്ചാൽ മഫ്തിയുടെ പ്രീക്വലായിട്ട് വരാൻ പോണ പടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വെർഡിക്റ്റ് എന്ന് വെച്ചാൽ ടീച്ചറുമായിട്ട് അല്ലെങ്കിൽ ഗ്ലിംസുമായിട്ടൊരു സംഭവം പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ശങ്കര സംവിധാനം ചെയ്ത India 2 എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങി, പടത്തിന് നെഗറ്റീവ് റിവ്യൂസ് ആണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ 2.33 crore നേടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ അത്ര കിട്ടി, സെക്കൻഡ് ഡേയിൽ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ 13 crore കിട്ടിയിട്ടുള്ളത്, കുറവാണ്. അതേമാതിരി രണ്ടാമത്തെ ദിവസം 12 crore കിട്ടിയിട്ടുള്ളത്, എന്ന് വെച്ചാൽ 2 കൊണ്ട് 25 crore തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് ഡേയിൽ 57 crore വേൾഡ് വൈഡ് ആയിട്ട് പടം കളക്ഷനായി നേടിയത്. പിന്നെ ഈ പടത്തിന് നെഗറ്റീവ് റിവ്യൂസൊക്കെ ആയതുകൊണ്ടും അതിൻ്റെ ലാഗ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും അതിൻ്റെ 20 ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ India 2 റണ്ണിങ് സക്സസ്ഫുള്ളി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നെഗറ്റീവ് റിവ്യൂസ് ആയ കാരണം ആൾക്കാരുടെ അഭിപ്രായത്തിൽ പടം പൊട്ടിയെന്നുള്ള ലെവലിലാണ്. കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
പിന്നെ പടത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ അതിൻ്റെ ഒരു ക്ലിംസ് അല്ലെങ്കിൽ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റിൽ ഇന്ത്യൻ ടുവിൻ്റെ അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ള ഇന്ത്യൻ 3 വാർ മോഡ് എന്നാണ്. എന്തായാലും അത് നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കമലഹാസൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അമ്മ അസോസിയേഷൻ്റെ. എന്തായാലും അതിൻ്റെ ഒരു ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബറോസ് ആൻഡ് വുഡ് എന്ന് പറഞ്ഞിട്ടൊരു അനിമേഷൻ സീരീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ബറോസിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ അയാം കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്ന് വെച്ചാൽ ഗിരിശൈഡ് എടുക്കുന്ന നെസ്ലിനെ അഭിനയിക്കുന്ന അടുത്ത പടം. പ്രേമലുവിന് ശേഷം പക്ഷേ പ്രേമലുവിൻ്റെ മുന്നെടുത്ത പടമാണിത്. എന്തായാലും അത് ഓഗസ്റ്റിൽ റിലീസാകുന്നുള്ള അറിയിച്ചു. പിന്നെ കൽക്കി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഫുൾ ആൽബം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേമാതിരി ഓഗസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിൽ മൃണാൽ താക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഒരു ക്യാരക്ടർ പോസ്റ്റ് പുറത്തു വന്നു. ദിവ്യ എന്നാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ തേർഡ് വീക്കിലത്തെ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നു. അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. പിന്നെ നോർത്ത് അമേരിക്കയിൽ മാത്രം 17 മില്യൺ പ്ലസ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പടം നമ്മൾ വിചാരിച്ച പോലെ 1000 കോടിയൊക്കെ എത്തുമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും അത് അച്ചീവ് ആയിട്ടുണ്ട്. അതിൻ്റെ 4 പോസ്റ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. അതിലൊന്ന് അമിതാഭ് ബച്ചൻ്റെ ആണ്, പിന്നെ ഒന്ന് ദീപിക പദക്കൊണ്ടാണ്. മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ കമലഹാസൻ്റെ ഈ പോസ്റ്ററാണ്. ഇത് പടത്തിൻ്റെ ക്ലൈമാക്സ് ഭാഗത്ത് വരുന്നതാണ്. ഈ ഒരു സീന് ഒരു ട്രാൻസ്ഫോർമേഷൻ സീനായിരുന്നു, വേറെ ലെവൽ സീൻ തന്നെയായിരുന്നു. പിന്നെ അതേമാതിരി പ്രഭാസിൻ്റെ നോർമൽ ട്രെയിലറിലും ടീസറിലും ഒന്നും കാണിക്കാത്ത സംഭവമാണ് ഈ സംഭവം. ഇപ്പോൾ ഈ 1000 കോടിയുടെ പോസ്റ്റർ ഒക്കെയുള്ള സംഭവം. എന്തായാലും ഇതും ഗംഭീര സീൻ തന്നെയായിരുന്നു. തിയേറ്ററിൽ വേറെ ലെവൽ തന്നെയായിരുന്നു. കേരളത്തിൽ നിന്ന് മൊത്തം 17 ദിവസം കൊണ്ട് 27.40 കോടിയാണ് നേടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 30 കോടിയുടെ അടുത്തൊക്കെ ആയിട്ട് ക്ലോസ് ആവും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ പടം, ദ ഗോഡ് ലൈഫ്, പൃഥ്വിരാജിൻ്റെ പടം, നെറ്റ്ഫ്ലിക്സിലൂടെ July 19 റിലീസാവുമെന്നുള്ള അറിയിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിവ പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ധനുഷിൻ്റെ റായ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വരാൻ പോവുകയാണ് 16 ജൂലൈ. July 26 പടം റിലീസാവുന്നത്. എന്തായാലും ട്രെയിലർ നാളെ റിലീസാവുന്നുള്ള അറിയിച്ചു, ടൈം അറിയിച്ചിട്ടില്ല. പിന്നെ കൂലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് December കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ Kaidi 2 ആണ് ലോകേഷ് കനകരാജ് എടുക്കാൻ പോകുന്നത്. അതിൽ ലിയോയുടെ കഥാപാത്രം എന്ന് വെച്ചാൽ, ലിയോ എന്ന് പറഞ്ഞ പടത്തിൽ ലിയോ ദാസ് ആയിട്ട് വന്ന കഥാപാത്രം ആ ലുക്കിൽ ഉള്ള സംഭവം ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ സീൻസ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി പാർത്ഥിവൻ്റെ സീൻസ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലിയോ എന്ന് പറഞ്ഞ പടത്തിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ആ പടത്തിലിടാത്ത ചില സംഭവങ്ങളൊക്കെ ഇതിലിടും എന്നുള്ള രീതിയിലൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം 2 പാർട്ടിലാണ് വരുന്നത് എന്നുള്ള ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ സംഭവം കൂടി അറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് സ്റ്റാർട്ടാവുക 2026 ജനുവരിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏർലി എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ ആയിട്ട് തന്നെ സ്റ്റാർട്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസ് വരിക 2027 എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശിവ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പാർട്ട് 1 October 10 റിലീസാവുന്നത് ഗംഭീരാവട്ടെ. പിന്നെ July 23 Surya 44 എന്ന് വെച്ചാൽ സൂര്യയുടെ ബർത്ത്ഡേയാണ് July 23. അപ്പോൾ Surya 44 ടൈറ്റിൽ അറിയിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പ്ലസ് ഒരു ടീസർ ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ആ ടീസറിലൂടെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ ടൈറ്റിലും അറിയിക്കുക എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ പടം September റിലീസാവും എന്നുള്ളതാണ് ഇപ്പോഴും കേൾക്കുന്നത്. എന്ന് വെച്ചാൽ September 12. ബറോസൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ള September 12 ആ സമയത്ത് റിലീസാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പിന്നെ MT ആന്തോളജി ഉണ്ട്. മലയാളത്തിൽ കുറേ ഡയറക്ടറൊക്കെ ഓരോ നടന്മാരെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ആന്തോളജിയാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ 15 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ MT ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൽ കമലഹാസൻ്റെ എന്താ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമലഹാസ് ഇതിൽ വോയിസ് ഓവർ എന്ന് വെച്ചാൽ നറേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇത് 9 എപ്പിസോഡുള്ളൊരു ആന്തോളജി സീരീസ് ആയിട്ടാണ് വരുന്നത്. മിക്കവാറും സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും റിലീസ് എന്നാണ് കേൾക്കുന്നത്. മനോരഥങ്ങളിൽ നിന്നാണ് എന്തായാലും ആന്തോളജിക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി ടൈം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.